بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخئ نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. ردت بلاغتها دعوى معرضها رد الغيور يد الجاني عن الحرم لها معان كموج البحر في مدد وفوق جوهره في الحسن والقيم. فما تعد ولا تحصى عجائبها ولا تسام على الإكثار بالسأم. قرت بها عين قاريها فقلت له لقد ظفرت بحبل الله فاعتصمي. إن تطلها خيفة منها الرنار للا أطفأتها الرللا من بردها الشبمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. آدرنيا رايا ساداتكل، ബഹുമാന്യരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരികളെ, കൂട്ടുകാരെ, ഏറെ പ്രാധാന്യമുള്ള റമളാനിൻ്റെ പുണ്യദിനങ്ങൾക്ക് അലങ്കാരം ചാർത്തിക്കൊണ്ട് കൊണ്ടോട്ടിയിൽ ഭക്തി സാന്ദ്രമായ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഇവിടെ സന്നിഹിതനാകാൻ അനുഗ്രഹിച്ച കരുണാവാരിധിയും സ്നേഹസമ്പന്നനുമായ അള്ളാഹുവിന് എല്ലാ സ്തുതികളും നാം അർപ്പിക്കുക. അൽഹംദുലില്ലാഹ്, അവനാണ്, അവൻ മാത്രമാണ് എല്ലാ നന്മകളിലേക്കും വഴി കാണിച്ചു തരുന്നത്. അവൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യവും തുടങ്ങാനോ പൂർത്തിയാക്കാനോ കഴിയുകയില്ല. ലോകമെമ്പാടുമുള്ള മുസ്ലിംകൾ വിശ്വാസത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ സൽക്കർമ്മങ്ങൾ എണ്ണം
കൂട്ടിയെടുക്കുവാൻ ഇസ്ലാമികമായ ചൈതന്യത്തിൻ്റെ തുടിപ്പ് കൂടുതൽ ശോഭപൂർണമാക്കാൻ കണ്ടെത്തുന്ന ധന്യ നിമിഷങ്ങളാണ് വിശുദ്ധ റമദാൻ. കേൾക്കാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഉൽക്കടമായ അഭിവാഞ്ച മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ സന്ദർഭത്തിൽ തന്നെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വിശുദ്ധ വചനങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഇവിടെ നാം സംഘടിപ്പിക്കുകയാണ്. വന്ദ്യരായ മുശാവറയുടെ ഉപാധ്യക്ഷൻ ഉസ്താദ് സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ലളിതമായ വരികളിലൂടെ ഏറെ പ്രാധാന്യമുള്ള പലതിലേക്കും വിരൽ ചൂണ്ടുകയുണ്ടായി. നമ്മുടെ രക്ഷയുടെ മാർഗം ഖുർആനാണ്. ഖുർആനില്ലാതെ നമുക്ക് രക്ഷയില്ല. ഖുർആൻ കൊണ്ടല്ലാതെ നമുക്ക് പുരോഗതിയില്ല. എന്തൊക്കെ പോരായ്മകൾ നമുക്കുണ്ടോ ആ പോരായ്മകളെല്ലാം പരിഹരിക്കുവാനുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ജീവിതത്തിലെ പോരായ്മകളും പാളിച്ചകളും ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചു തരികയാണ് എങ്കിൽ അത് തിരുത്താൻ സന്നദ്ധരായിക്കൊണ്ടാണ് വിശ്വാസികൾ റമദാനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കി ആ ബജറ്റ് പ്രഖ്യാപിക്കുന്ന ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന റമദാനിൽ ഭാവി ഭാസുരമാക്കണമെന്ന പ്രതിജ്ഞയും മുസ്ലിം ഉമ്മത്ത് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വേളയാണ് റമദാൻ. പരിശുദ്ധ ഖുർആനെ പഠിക്കുവാനുള്ള താല്പര്യം നമുക്കെല്ലാമുണ്ട്. എവിടെ നിന്നാണ് ഖുർആന്റെ പഠനം ആരംഭിക്കേണ്ടത് എന്ന അന്വേഷണത്തിലാണ് അധികം ആളുകളും. ഖുർആനുമായുള്ള സാധാരണക്കാരുടെ ബന്ധം പഠനമോ ഗവേഷണമോ അല്ല, മറിച്ച് പാരായണമാണ്. ഖുർആനെ അള്ളാഹു അവതരിപ്പിച്ചത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഗവേഷണം നടത്താൻ വേണ്ടി മാത്രവുമല്ല, മറിച്ച് പാരായണത്തിലൂടെ സാധാരണക്കാർക്ക് പുണ്യം ലഭിക്കുന്ന പരുവത്തിലാണ് ഖുർആന്റെ അവതരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ഇണങ്ങിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും നിരാശയില്ല, എല്ലാവർക്കും സന്തോഷമാണ്. വാശിയോടെ ഖുർആനിനെ ഒന്ന് വിമർശിച്ച് കളയാം, ഒരു വെല്ലുവിളി നടത്താമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവരെയും ഖുർആൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവരോട് തോൽക്കുക എന്നൊരു പ്രശ്നം ഖുർആൻ നേരിടുന്നില്ല. ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ നന്നായി കവിതകൾ എഴുതി ആ കവിതകളിലൂടെ ജനഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരുന്ന അറേബ്യൻ ജനവിഭാഗത്തെ അടുത്തേക്ക് വിളിച്ച് അവരുടെ മുൻപിൽ വിശുദ്ധ ഖുർആൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതുപോലെ ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാൻ ഈ അധ്യായത്തിലെ ഈ ഖുർആനിലെ ഏതാനും അധ്യായങ്ങളോ അധ്യായങ്ങളിലെ ഏതെങ്കിലും സൂക്തങ്ങളോ സ്വന്തമായി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ? ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനെ പറ്റി ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യം നാം മനസ്സിലാക്കണം. ഒന്ന്, ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിൽ അതിന് കാലികമായ പ്രസക്തി ഉണ്ടായിരുന്നു. രണ്ട്, ഖുർആൻ എക്കാലത്തും പ്രസക്തിയുള്ള ഗ്രന്ഥമാണ്. സാർവ കാലിക പ്രസക്തിയും കാലിക പ്രസക്തിയും, അത് രണ്ടും രണ്ടാണ്. സർവകാലത്തേക്കും ഒരു ഗ്രന്ഥത്തിന് പ്രസക്തി ഉണ്ടാകുക എന്നത് അപൂർവമാണ്, അല്ലെങ്കിൽ അത്യപൂർവമാണ്. പല വേദഗ്രന്ഥങ്ങൾക്കും പല പ്രസ്ഥാനങ്ങൾക്കും അത് അവതരിക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ സ്വീകരിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും കഴിയാറുണ്ട്. ഒരു പുസ്തകം ഉദാഹരണത്തിന് പറയുക, ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ആ പുസ്തകം ജനങ്ങളിൽ ഇറക്കി,
ജനങ്ങളിൽ നിന്ന് നല്ല സ്വീകാര്യത ലഭിച്ചു. ചൂടപ്പം പോലെ അതിൻ്റെ കോപ്പികൾ വിറ്റഴിഞ്ഞു. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ വികാരങ്ങളെ അത് ഉൾക്കൊള്ളുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നു, അതിന് പരിഹാരം സമർപ്പിക്കുന്നു. എങ്കിൽ ആ പുസ്തകത്തിന് കാലികമായ പ്രസക്തിയുണ്ട് എന്ന് പറയാം. പക്ഷേ അത്തരം പല പുസ്തകങ്ങളും പിന്നീട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ പരിഷ്കരിക്കുന്നത് കാണാം. പരിഷ്കരിച്ച കോപ്പി കുറേ പേജുകൾ അതിൻ്റെ കൂടെ ചേർക്കുകയും ചില ആശയങ്ങളിൽ തിരുത്തലുകൾ നടത്തുകയും ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുകയുമെല്ലാം ചെയ്തുകൊണ്ട് പരിഷ്കരണ പതിപ്പ് ഇറക്കാറുണ്ട്. അതൊരു പ്രക്രിയയായി തുടരുകയും ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ ആ പുസ്തകങ്ങൾ അവതരിച്ച കാലഘട്ടത്തിൽ കാലിക പ്രസക്തി ഉണ്ടായിരുന്നുവെങ്കിലും എക്കാലത്തേക്കുമുള്ള പുസ്തകത്തിൻ്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയാണ്. സാധനങ്ങളെ അത് ഉൾക്കൊണ്ടു എന്നതും പിന്നീട് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അന്ത്യ മനുഷ്യൻ, അവസാനത്തെ മനുഷ്യൻ ജനിച്ച് അവൻ ഈ ലോകവുമായി പിരിയുന്നത് വരെയുള്ള കാലഘട്ടത്തിലെ എല്ലാ ചലനങ്ങളെയും ഇസ്ലാം ഉൾക്കൊള്ളുന്നു, ഖുർആൻ അത് ഉൾക്കൊള്ളുന്നു. അവിടെയൊക്കെ അത് പ്രസക്തിയുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, 14 നൂറ്റാണ്ടുകൾ പിന്നിട്ട് വിശുദ്ധ വേദഗ്രന്ഥം ഇന്നും അഭിമാനത്തോടുകൂടിയാണ് ലോകം കാണുന്നത്. അതിൽ യാതൊരു തിരുത്തലുകളും ഇല്ല എന്ന് മാത്രമല്ല, സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജഅല്ലഹു ഇബജ. അല്ലാഹുവിന് സർവ സ്തുതിയും. അല്ലാഹുവാണ് അവന്റെ തിരുദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിച്ചത്. വലം യജഅല്ലഹു ഇബജ, ആ ഖുർആനിൽ വക്രതയില്ല, ആ ഖുർആനിൽ അസാംഗത്യമില്ല, ആ ഖുർആനിൽ ആശയക്കുഴപ്പങ്ങളില്ല, വൈരുദ്ധ്യങ്ങളില്ല, സംശയത്തിന് വകുപ്പില്ല. വലിയ ഗവേഷണത്തിനും പഠനത്തിനും തയ്യാറായി മുന്നോട്ട് വരുന്ന ചിന്തകന്മാർ അവർ ഖുർആനെ വിലയിരുത്തട്ടെ. അവരെന്തെങ്കിലും ന്യൂനത അവർ കാണുമെങ്കിൽ ലോകത്തോട് അവർ വിളിച്ചു പറയട്ടെ. പറയാൻ ആർക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു കാരണത്തിന്റെ പേരിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും വെള്ളിയാഴ്ച പകലുകളിലും ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിൽ അഭിമാനപൂർവം നാം വായിക്കുകയാണ് അൽഹംദുലില്ലാ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, അള്ളാഹുവാണ് വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. അവനാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് വായു സജ്ജമാക്കിയിട്ടുള്ളത്. ആ അള്ളാഹുവാണ് മനുഷ്യർക്കാവശ്യമായ വെള്ളം സംവിധാനിച്ചത്. അതേ സൃഷ്ടാവായ അള്ളാഹുവാണ് മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിന്റെ മൗലികമായ ഏതെല്ലാം ആവശ്യങ്ങളുണ്ടോ അത് നിർവഹിക്കാൻ ഉള്ളതെല്ലാം സൃഷ്ടിച്ചൊരുക്കി അള്ളാഹു കുടിക്കാൻ വെള്ളം നൽകി. ആ വെള്ളത്തിൽ ആർക്കും പങ്കില്ലല്ലോ. ആ വെള്ളം ഇവിടെ ക്രമപ്പെടുത്തുന്നതിൽ അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തിക്ക് വല്ല പങ്കുമുണ്ടോ? നമുക്കൊക്കെ ഒരു പങ്കുണ്ട്. അള്ളാഹു ഭൂമിയിൽ നൽകുന്ന വെള്ളം കേടുവരുത്തുന്നതിൽ സാരമായ പങ്ക്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിലെ ഒരു പത്രം നടത്തിയ വെള്ളത്തെ പറ്റിയുള്ള വിശദമായ സർവേ, ആ പഠനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 300 സാമ്പിൾ വെള്ളങ്ങൾ, ആ വെള്ളത്തിന്റെ സാമ്പിൾ സർവേ നടത്തിയിട്ട് കണ്ടെത്തിയ റിസൾട്ട് എന്തായിരുന്നു? പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളവും കിണറിൽ നിന്ന് ലഭിക്കുന്ന വെള്ളവും എല്ലാം 90% ബാക്ടീരിയകൾ നിറഞ്ഞതാണ്, മാലിന്യം നിറഞ്ഞതാണ്. ആ വെള്ളം ആണ് ഇപ്പോൾ നാം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ റബ്ബ് അതിന് ഉത്തരവാദിയല്ല.
الحمد لله الذي جعل الماء طهورا വെള്ളത്തെ ശുദ്ധിയുള്ളതായിട്ടാണ് നാച്ചുറലായി ആ വെള്ളത്തിൻ്റെ എത്രമാത്രം അത് ശുദ്ധിയുള്ളതാണോ ആ ശുദ്ധി നിലനിർത്താൻ നമുക്ക് കഴിയാതെ പോയി നമ്മളത് മലിനമാക്കുകയാണ് നാം സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടാക്കുന്നത് കിണറിൻ്റെ സമീപത്തായത് നമ്മുടെ തെറ്റാണ് ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് പോവുകയാണ് എങ്കിൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഹബൽ മദ്ഹബ അബ്അദ വിസർജിക്കാൻ പോകുമ്പോൾ ദൂരെ പോകും അത് ദൂരെ കൊണ്ടുപോയി നിക്ഷേപിക്കും ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം ആകാമെങ്കിലും ആ മാലിന്യം പോയി വീഴുന്നത് ദൂരെയാകണം എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അപ്പൊ ആ കുടിക്കാൻ ആവശ്യമായ വെള്ളം നൽകിയ അതേ കേന്ദ്രം ശ്വസിക്കാൻ ആവശ്യമായ വായു നൽകി ആ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിച്ചതിനെ തുടർന്ന് ഇപ്പോഴുള്ള വായു ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസം സിറാജ് ദിനപത്രത്തിൽ വന്ന ലേഖനത്തിൽ നാം വായിക്കുകയുണ്ടായി വിവിധ പത്രങ്ങളും പത്രമാസികകളും മീഡിയകളുമെല്ലാം വായിക്കുമ്പോൾ കാണുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം ഈ പ്രകൃതിയിലെ വെള്ളവും ഇവിടെയുള്ള വായുവും സൂര്യപ്രകാശവുമെല്ലാം മനുഷ്യന് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത് നമ്മളാരും കാണാത്ത അഭൗതികമായ ഒരു കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൻ്റെ പേരാണ് സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ആ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആ അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുകയും ആ ഗൈഡ് ലൈൻ അവതരിപ്പിച്ചു തരികയും ചെയ്തു ആ ഗൈഡ് ലൈനാണ് വിശുദ്ധ വേദഗ്രന്ഥം അത് മനുഷ്യൻ ഇവിടെ എത്ര കാലം ജീവിക്കുമോ അത്രയും കാലം അവനിവിടെ അവൻ്റെ ജീവിതത്തിൻ്റെ മൗലികമായ ഘടകങ്ങൾ പൂർത്തിയാക്കാൻ ഈ ഗൈഡ് അനിവാര്യമാണ് അത് വിട്ടുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതാണ് വിശുദ്ധ വേദഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ എവിടെയും ഒരു വക്രതയും കാണുകയില്ല ഇവിടെ കൊണ്ടോട്ടിയിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി ഒരു സഹോദരൻ എടുത്ത് നിവർത്തിപ്പിടിച്ച് അയാൾ അതിലെ വരികൾ വായിക്കുകയാണ് അല്ലെങ്കിൽ മൊബൈലിൽ ഫീഡ് ചെയ്ത വേദഗ്രന്ഥത്തിലെ വരികൾ ഇവിടെ വെച്ചൊരാൾ വായിക്കുകയാണ് അങ്ങകലെ USA വെച്ച് ഒരു സഹോദരൻ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വരികൾ കമ്പയർ ചെയ്യുകയാണ് ഇതും അതുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് അയാൾ അവിടെ അത് വായിക്കുമ്പോൾ ആസ്ട്രേലിയയിലോ ആഫ്രിക്കയിലോ ഉള്ള അല്ലെങ്കിൽ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന വേറൊരു സഹോദരൻ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വരികൾ അയാളും ഒത്തുനോക്കുകയാണ് ലോകത്തെല്ലാവരും ഒത്തുനോക്കിക്കൊള്ളട്ടെ നമുക്ക് യാതൊരു പരിഭവവുമില്ല എല്ലാം ഒന്നാണ് എങ്കിൽ ഇതേ ഒരു മഹത്വം ഈ ഒരു മഹത്വം അവകാശപ്പെടാൻ വേറെ വേദഗ്രന്ഥങ്ങൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പല വേദഗ്രന്ഥങ്ങൾക്കും ഈ ഒരു മഹത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായപ്പോൾ വേറെ പല വേദഗ്രന്ഥങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വാക്താക്കൾ ഉൾവലിയേണ്ടി വരികയോ അപമാനിതരാവുകയോ ചെയ്യുകയാണുള്ളൂ അവർക്കതിൻ്റെ പേരിൽ അപമാനം സംഭവിക്കേണ്ടി വരികയാണ് കാരണം അവരുടെ കയ്യിലുള്ള കോപ്പിയും മറ്റൊരു സ്റ്റേറ്റിലെ മറ്റൊരു സഹോദരൻ്റെ കയ്യിലുള്ള കോപ്പിയും തമ്മിൽ സാരമായ അന്തരമുണ്ട് ഒരന്തരവും ഇല്ലാതെ വളരെ കൃത്യമായി വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ക്രമപ്പെടുത്തിയ ഈ വിശുദ്ധ വേദഗ്രന്ഥം സർവകാലത്തേക്കും പ്രസക്തിയുള്ള അതിമഹത്തായ ഉത്ബോധനങ്ങളും താക്കീതുകളും സുവിശേഷങ്ങളും ഉപദേശങ്ങളും ചരിത്രങ്ങളും സംഭവ ബഹുലമായ ആശയങ്ങളും വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഗ്രന്ഥമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേദഗ്രന്ഥത്തിന് വേറെയും ഒരുപാട് സവിശേഷതകളുണ്ട് വിശുദ്ധ ഖുർആൻ അത് പ്രബന്ധ ശൈലിയല്ല ഖുർആൻ പ്രസംഗ ശൈലിയാണ് പ്രഭാഷണ ശൈലിയാണ് ഖുർആന്റേത് പ്രബന്ധവും പ്രഭാഷണവുമായി
സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഏതാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സദസ്സിൽ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വന്ന ഈ ആളുകളോട് നാളെ നിങ്ങൾ ഒരു പ്രബന്ധം വായിക്കാൻ വരൂ എന്നാവശ്യപ്പെട്ടാൽ പ്രഭാഷണം ആസ്വദിക്കുന്ന അതേ താല്പര്യത്തോടെ പ്രബന്ധ വായന നടത്താൻ എത്ര ആളുകളെ കിട്ടും? പ്രബന്ധങ്ങൾ വായിക്കാൻ ആളുകളെ കിട്ടുകയില്ല. കിട്ടിയേക്കാം ബുദ്ധിജീവികൾ, അതിബുദ്ധിജീവികൾ ചിലപ്പോൾ പ്രബന്ധങ്ങളുമായി കെട്ടിമറിയുന്നുണ്ടാകാം. യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ വിഷയങ്ങൾ എഴുതിക്കൊടുത്ത് ഡോക്ടറേറ്റ് നേടുന്ന ആളുകൾ അവർ പ്രബന്ധവുമായി കെട്ടിമറിയുന്നവരാണ്. പുസ്തക പുഴുക്കളായി ജീവിക്കുന്ന കുറെ ആളുകൾ വായിക്കുവാൻ എപ്പോഴും താല്പര്യപ്പെട്ടു എന്നിരിക്കാം. എന്നാൽ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പ്രബന്ധ ശൈലിയല്ല, പ്രഭാഷണ ശൈലിയാണ്. പ്രഭാഷണ ശൈലിയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ എടുത്തു മറിച്ചു നോക്കിയാൽ കാണാം. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഈ സദസ്സ് സാധാരണക്കാരുടേതാണ്. പണ്ഡിതന്മാർ, വലിയ അഭ്യസ്തവിദ്യരായ ആളുകൾ, ഗ്രാജുവേറ്റുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റുകൾ എല്ലാം ഈ വേദിയിലുണ്ട്. അവരെന്നോട് ക്ഷമിക്കുക, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വരികളെടുത്ത് അവർക്ക് അമ്മാനമാടാൻ കഴിയുന്ന രൂപത്തിലല്ലല്ലോ അതുള്ളത്. പക്ഷേ പ്രഭാഷണ ശൈലിയിലുള്ള വേദഗ്രന്ഥത്തിൻ്റെതായ ശൈലികൾ ഒരു പ്രസംഗത്തിൻ്റെ വേദിയിൽ പ്രസംഗം കേൾക്കാനിരിക്കുന്നവനെ ആ പ്രസംഗം എങ്ങനെ ആകർഷിക്കുമോ അതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ആ ഖുർആൻ വായിച്ചു കേൾക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വളരെ വ്യക്തമായ അലയടികൾ, റിഫ്ലക്ഷനുകൾ, പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഖുർആനിലെ ചില സൂറത്തുകൾ നോക്കിയാൽ ആ സൂറത്തുകൾക്ക് പേര് കൊടുത്തത് കാണുമ്പോൾ ചില ആളുകൾ സംശയിക്കും, ഇതെന്താണ് ഇങ്ങനെ? ജോസഫ് വടമറുക് എന്ന യുക്തിവാദി അദ്ദേഹം ഖുർആനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകത്തിൽ ഒരിടത്ത് ചോദിക്കുന്നു, പുസ്തകത്തിന് പേരിട്ടത്, അധ്യായങ്ങൾക്ക് പേരിട്ടത് ഒന്ന്, ആ അധ്യായത്തിലെ ചർച്ചയാകട്ടെ വേറെ പലതും. പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ പോലും അവകാശമില്ലാത്ത ഒരു വ്യക്തിയുടെ വാദഗതിയാണ് യഥാർത്ഥത്തിൽ അയാൾ ഉന്നയിച്ചത്. തകഴി എഴുതിയ ചെമ്മീൻ എന്ന നോവൽ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ. ആ പുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചെമ്മീനുകളെ പറ്റിയുള്ള ചർച്ചയാണോ? എത്രയിനം ചെമ്മീനുകളാണ് ഉള്ളത്? അതേറ്റവും കൂടുതൽ കിട്ടുന്നത് വരപ്പനങ്ങാട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്? ആലപ്പുഴയിലാണോ കൂടുതൽ ലഭിക്കുന്നത്, അല്ല മറ്റേവിടെങ്കിലും സ്ഥലത്താണോ എന്ന ചർച്ചയാണോ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ? ഒരിക്കലുമല്ല. മറിച്ച് പുസ്തകത്തിന്റെ പേർ ചെമ്മീനാണ് എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സന്ദർഭത്തിൽ കയറി വരുന്നുണ്ട് ചെമ്മീൻ. അതുകൊണ്ട് മുനാസബത്ത് ആയി, ചേർച്ചയായി അവിടെ ആ ബന്ധം, ആ പേർ പറയാനുള്ള ഒരു നിമിത്തം അവിടെ ഉണ്ടാക്കുക മാത്രമാണ് സാഹിത്യ ഗ്രന്ഥങ്ങളിൽ സംഭവിക്കാറുള്ളത്. പണി തീരാത്ത വീട്, അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പേരുകൾ, ആ പേരുകളൊക്കെ അങ്ങനെയാണ്. ഏതോ ഒരു ഭാഗത്തത് കടന്നു വരും, ബാക്കിയുള്ളതെല്ലാം മനുഷ്യഗന്ധികളായ ചരിത്രങ്ങളാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിലെ അൽ കഹ്ഫ് എന്ന അധ്യായം നമുക്ക് ഇൻഷാല്ലാ അതാണ് ചർച്ച ചെയ്യാനുള്ളത്. അൽ കഹ്ഫ്, ആ വാക്കിന്റെ അർത്ഥം ഗുഹ എന്നാണ്. ഗുഹയിലേക്ക് ഇന്ന് പോകുന്നില്ല, നാളെയാണ് ഗുഹയിലെ വിസ്മയം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് അതിനു മുൻപുള്ള ഏതാനും വചനങ്ങളുടെ ഉള്ളടക്കങ്ങൾ, വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വരികളുടെ ഈ പദാർത്ഥങ്ങളല്ല നാം ചർച്ച ചെയ്യുന്നത്. നടേ പറഞ്ഞതുപോലെ വേദഗ്രന്ഥം ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന ആശയം എന്താണോ ആ ആശയങ്ങളിൽ ചിലത് മാത്രം പറയലാണ് നമ്മൾ താല്പര്യം. അല്ലാതെ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ? മുസ്ലിം പണ്ഡിതന്മാർ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ട യാഥാർത്ഥ്യമാണ് ഖുർആനെ പരിഭാഷപ്പെടുത്താൻ മനുഷ്യന് കഴിയുകയില്ല. പിന്നെ പരിഭാഷ എന്ന പേരിൽ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന പുസ്തകങ്ങളെല്ലാം കേവലം വ്യാഖ്യാനങ്ങളാണ്. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല. വ്യാഖ്യാനിക്കാൻ അവന്
എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്നു, അപൂർണമായി അത് നിൽക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ അൽ കഹ്ഫ് എന്ന അധ്യായമോ അൽ ബഖറ എന്ന അധ്യായമോ പിന്നെ ചിലന്തി, ഉറുമ്പ്, തേനീച്ച തുടങ്ങി ധാരാളം അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അധ്യായത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ആ വിഷയം പറയുന്നുണ്ട്. കാരണം ഖുർആന്റെ ചർച്ച മനുഷ്യനാണ്, ഹ്യൂമൻ ബീങ്, അതാണ് ഖുർആന്റെ ചർച്ച. ആരാധനയല്ല ഖുർആന്റെ ചർച്ച, അള്ളാഹു അല്ല ഖുർആന്റെ ചർച്ച, മനുഷ്യനാണ്. കാരണം വേദഗ്രന്ഥം അവതരിപ്പിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. വലഖദ് സറഫ്ന ലിന്നാസി, മനുഷ്യന് വേണ്ടിയാണ് ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യഗന്ധിയായ പല സംഭവങ്ങളും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം കയറി വരുന്നില്ലേ, ആ കയറി വരുന്ന ഇടയിൽ ഒരു ഗുഹ കയറി വരുന്നു. അതുകൊണ്ട് ആ അധ്യായത്തിന് അൽ കഹ്ഫ് എന്ന് പേരിടുന്നു. വേറെ ഒരു അധ്യായത്തിൽ വളരെ സംഭവ ബഹുലമായ ഒരു പശ്ചാത്തലത്തിൽ ഒരു പശു കടന്നു വന്നു, ആ പശു അധ്യായത്തിന്റെ പേരായി മാറി. അതിന്റെ അപ്പുറവും ഇപ്പുറവുമാകട്ടെ, മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന ധാരാളം ചർച്ചകൾ ഖുർആനിൽ കാണാം. ചില അധ്യായങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോൾ, ആ അധ്യായം വായിച്ചു പോകുമ്പോൾ ഒരു വിഷയവുമായി മറ്റ് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു വിഷയം ഉടനെ ചർച്ച ചെയ്യുന്നത് കാണാം. ഇത് കാണുമ്പോൾ അല്പബുദ്ധികളായ ചില ആളുകൾക്കൊക്കെ തോന്നും, ഇതെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ഇടയിൽ മറ്റൊന്ന് കയറിയത്, വൈറസ് കയറിയതാണോ? വലം യജ്അൽലഹു ഇവജ, പരിശുദ്ധ ഖുർആനിൽ വൈറസ് കയറുകയില്ല, ഖുർആനിൽ വൈറസ് ഒരിക്കലും കയറുകയില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു? അത് ബുദ്ധിപരമായി നാം ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണം, ഞാൻ ഈ പ്രഭാഷണ വേദിയിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാഷണം നടക്കുന്ന അതിൻ്റെ ഇടയിൽ തന്നെ ഒരാൾക്ക് ബോധക്ഷയം സംഭവിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ബോധക്ഷയമുണ്ടായാൽ ഞാൻ എൻ്റെ വിഷയം പൂർത്തിയാക്കുകയാണോ വേണ്ടത്? ആ ബോധക്ഷയം അനുഭവിച്ച വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ, അയാളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ശുപാർശ ചെയ്യുകയാണോ വേണ്ടത്? ഉറപ്പ്, ഞാൻ എൻ്റെ പ്രസംഗത്തിന് തടസ്സമുണ്ടാകാത്ത രൂപത്തിൽ ആ വ്യക്തിയെ രക്ഷിക്കുവാനുള്ള വഴി ഉപദേശിക്കണം. എങ്കിലേ ഞാൻ രക്ഷകനാകൂ, എങ്കിലേ ഞാൻ ഉപദേശിയാകൂ, എങ്കിലേ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നൊരു വ്യക്തിയാകൂ. അതുകൊണ്ട് തന്നെ പ്രസംഗം ഏത് വിഷയമാകട്ടെ, ആ വിഷയത്തിന്റെ ഇടയിൽ ഇത്തരം സംഭവങ്ങൾ കയറി വന്നാൽ അതും ആ ചർച്ചയിൽ വരികയാണ്. ഖുർആന്റെ സ്വഭാവം ഇതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥം ഇന്നത്തെ പോലെ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിൽ അവതരിച്ചതല്ല. ഇന്ന് എത്ര സൗകര്യമാണ്, പ്രഭാഷണം നടക്കുന്നു, മഴയേൽക്കാതെ വെയിലേൽക്കാതെ ഇരുന്ന് വളരെ സുന്ദരമായി കേൾക്കാനുള്ള സൗകര്യങ്ങൾ, ഉച്ചഭാഷണി, എല്ലാ സൗകര്യങ്ങളും മഹാന്മാരായ അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദുമാരുടെയും ഉലമാക്കളുടെയും സാന്നിധ്യം, അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. എന്തെല്ലാം സൗകര്യങ്ങൾ! ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലല്ലേ വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്? ആ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു വചനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച് ലഭിക്കുകയാണ്. ആ വചനം നബി അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് കേൾക്കാനുള്ളത്? തുടക്കത്തിൽ ആളുകൾ നന്നേ കുറവാണ്. ആദ്യം വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവ ഗുണങ്ങൾ അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തോടൊക്കെ കൂടുതൽ അടുപ്പമുണ്ടാകാൻ വേണ്ടിയായിരിക്കാം വെള്ളിയാഴ്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എല്ലാ മെമ്പറുകളിലും ഖതീബുമാർ സിന്ദാബാദ് വിളിക്കാൻ പറയുന്നത്. റബ്ബേ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേൾക്കുകയാണ്, അതിന്റെ തൊട്ടിപ്പുറത്ത് അലി റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇങ്ങനെ നാലോ അഞ്ചോ ആളുകൾ മാത്രം കേൾക്കുന്ന ആ സന്ദർഭത്തിലാണ് ഒരാളതാ കയറി വരുന്നു. ആ കയറി വരുന്ന ആൾ ഏത് നാട്ടുകാരനാണ്? അയാളൊരു പക്ഷേ പേർഷ്യക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ എത്യോപ്യക്കാരനാണ്. അയാൾ നടന്ന് 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 ക്ഷീണിച്ച് അവശനായി അവസാനം ആ വേദിയിൽ വരികയാണ്. ചെന്നു നോക്കുമ്പോൾ
അദ്ദേഹം അധ്വാനിച്ചതെല്ലാം അദ്ദേഹത്തിന് അതെല്ലാം കാര്യമായി അയാൾക്ക് ഒത്തുകിട്ടി. കാരണം ഹബീബായ സയ്യിദുൽ ബഷർ താഹ റസൂലുള്ളാഹി അവിടുത്തെ മജ്‌ലിസിലല്ലേ എത്തിയത്. തബാറക്കല്ലാഹു മാ വഹ്യും ബിമുക്തസബി വലാ നബിയും അലാ ഗൈബിം ബിമുത്തഹമി തബാറക് അല്ലാഹുമാ വഹ്യുൻ ബിമുക്തസബി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള ഈ ദിവ്യ സന്ദേശം, ഇത് ചോദിച്ചു വാങ്ങിയതോ അധ്വാനിച്ചിട്ട് കിട്ടിയതോ അല്ല. അധ്വാനിച്ചിട്ട് കിട്ടിയതിനേക്കാൾ അധ്വാനിക്കാതെ കിട്ടിയതല്ലേ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടിയതാണോ? നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയതാണോ? അല്ല. നിങ്ങൾ അധ്വാനിക്കാതെ റബ്ബു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഔദാര്യമായി തന്നതാണ്. വെറും അവൻ്റെ വക ഔദാര്യമാണ്. ആ ഔദാര്യങ്ങൾ വർഷിച്ചപ്പോൾ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുകയാണ്. ആ വഹി ലഭിച്ചത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അനുഗ്രഹം, അവരൊക്കെ അതിൻ്റെ പേരിൽ അഭിമാന പുളകിതലായി മാറിയപ്പോൾ ആ സദസ്സിലേക്ക് കയറി വന്ന സഹോദരൻ, അയാൾ നേരെ വന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ അതിൻ്റെ ഒരറ്റത്ത് പോയിരുന്നു. ആ ഇരുന്ന മനുഷ്യനെ അതാ നിബിധങ്ങൾ പരിഗണിക്കുകയാണ്. അയാൾ ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഓ നബിയെ ഇസ്ലാമിൽ ഖൈർ ഏതാണ്? നബി അതിന് മറുപടി നൽകുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രബന്ധ ശൈലിയാണെങ്കിൽ ഒരാഴ്ച ഒരു വിഷയം, പിറ്റത്തെ ആഴ്ച മറ്റൊരു വിഷയം, ഒരു കൊല്ലം ഒരു വിഷയം, അങ്ങനെ 23 കൊല്ലം 23 വിഷയം പഠിപ്പിച്ചതല്ല ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മറിച്ച് ഒരു വിഷയം തന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കയറി വരുന്ന സഹോദരനെ പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് ആവശ്യമായ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഖുർആന്റെ അവതരണം. അതുകൊണ്ട് തന്നെ ഖുർആനിലെ മക്കിയ മദനിയ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വയറു നിറയാൻ മാത്രം ഓരോ മനുഷ്യനും ലഭിക്കും. എവിടെ നോക്കിയാലും ഖുർആൻ ഏത് ഭാഗം നോക്കിയാലും സന്തോഷമായി പോകും. മറ്റൊരു കാര്യം, ഖുർആനെ പിന്നെ ഒരു പ്രത്യേകത, ഖുർആൻ ഗദ്യശൈലിയാണോ അല്ല പദ്യശൈലിയാണോ? ഞാൻ ചോദിക്കുന്നു, ഈ സദസ്സിൽ സന്നിഹിതരായ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഗദ്യശൈലിയാണോ പദ്യശൈലിയാണോ? അധികം ആളുകൾക്കും ഇഷ്ടം പദ്യശൈലിയാണ്. അതാണ് മൊബൈലിലൊക്കെ ഈ പദ്യങ്ങൾ വലിഞ്ഞു കയറി വരുന്നത്. പദ്യങ്ങളാണ്, മ്യൂസിക്കുകളാണ്, പാട്ടുകളാണ്. ഏതാണ്ട് അധിക സഹോദരന്മാരുടെയും മൊബൈലിൽ അവർ ഫീഡ് ചെയ്തിട്ടുള്ളത് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ, ബെൽ റിംഗ് ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്ന വരികൾ നബീക്ക ജണ്ട, അല്ലെങ്കിൽ നല്ല നല്ല ആസ്വാദ്യകരങ്ങളായ പാട്ടുകൾ. ആ കൂട്ടത്തിൽ നീലചിത്രങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് മനുഷ്യനെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടി ആരോ പാടിയതും മൊബൈലുകളിൽ തിരികെ കയറ്റുന്നവരുണ്ട്. ഈ റമദാനെ വിചാരിച്ച് അതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ നാം ശ്രമിച്ചാൽ നന്ന്. ഞാനൊരു സഹോദരനോട് ചോദിച്ചു, ഇതെങ്ങനെ വന്നു? അയാൾ പറഞ്ഞു, അതങ്ങനെ ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തതാണ്. ആ സുഹൃത്ത് ആരാണ്? ഇന്നയാളാണ്. ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, അയാൾ പറഞ്ഞു, അത് എൻ്റെ സുഹൃത്ത് ചെയ്തതാണ്. അതാരാണ്? അത് മറ്റേയാളാണ്. മ്യൂച്വൽ, അങ്ങും ഇങ്ങുമുള്ള ഒരു കൈമാറ്റം. അപ്പൊ ഈ മൊബൈലുകളിൽ പോലും കയറി വരുന്നത് പദ്യങ്ങളാണ്. കാരണം മനുഷ്യനേറ്റവും ഇഷ്ടം പദ്യശൈലിയാണ്, ഗദ്യശൈലിയോട് താല്പര്യം കുറവാണ്. പരിശുദ്ധ ഖുർആൻ ഇവിടെ എന്ത് ചെയ്തു? ഖുർആൻ പദ്യശൈലിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു സങ്കീർത്തനമായി വിട്ടാൽ പോരെ. സബൂർ സങ്കീർത്തനമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് സബൂർ. ആ സബൂർ സങ്കീർത്തനമാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാഹിത്യ പുസ്തകങ്ങളിലും ചില പത്രങ്ങളിലും വാരികകളിലും മാസികകളിലുമെല്ലാം ചില കവിതകൾ കാണാം. അത് എന്താണ്, ഗദ്യമാണോ പദ്യമാണോ, എഴുതിയയാൾക്ക് തീരെ സുഖമില്ലാത്തതാണോ എന്നൊക്കെ തോന്നിപ്പോകും വായിക്കുമ്പോൾ. പിന്നെ അതിൻ്റെ ഭംഗി ഒന്നും തിരിയാതിരിക്കലാണ്. ഒരാളത് വായിക്കുന്നു, ആ പുസ്തകം അയാൾ കക്ഷത്ത് കൊണ്ടു നടക്കുന്നു. ഇതെന്താണ്? ഇതൊരു കവിതയാണ്. ഇതിലെന്താ വിഷയം?
അത് ഹൈ സ്റ്റാൻഡേർഡുകാർക്കുള്ളതാണ്. അർത്ഥം ഞാനൊക്കെ ആ സ്റ്റാൻഡേർഡുള്ള ആളാണ്. അങ്ങനെ ഇത് എന്താണെന്ന് ആർക്കും തിരിയാത്ത കുറേ പദപ്രയോഗങ്ങൾ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുത്തുകൾ വാരിയെടുക്കാൻ ഉണ്ടോ ഇല്ലേ? ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഏതോ കുതിരവട്ടത്തുള്ള ആൾ വാടിയതും ആവാം. അതൊക്കെ ഈ കവിത എന്ന പേരിൽ അടിച്ചു കയറ്റി പ്രസിദ്ധീകരിക്കുകയാണ്. നല്ല ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ ചോദ്യമില്ല, അന്വേഷണമില്ല, വിമർശനമില്ല, ഒന്നുമില്ല. അതങ്ങനെ വിറ്റഴിഞ്ഞു പോവുകയാണ്. ഖുർആൻ അതൊന്നുമല്ല. ഖുർആൻ നിലനിൽക്കേണ്ട ഗ്രന്ഥമാണ്. മനുഷ്യരുടെ മുൻപിൽ ഇത് സമർപ്പിക്കാനുണ്ട്. ഇത് കേരളത്തിലുള്ള ജനങ്ങൾ റിസർച്ച് നടത്തിയപ്പോൾ അവർക്കൊരു വാളിത്തെയും കാണാൻ കഴിഞ്ഞില്ല. തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സംസ്ഥാനത്തെ ജനങ്ങൾ ഖുർആനെ പറ്റിയുള്ള പഠനം നടത്തിയപ്പോൾ ഒന്ന് രണ്ട് തകരാറുകൾ, നെഗറ്റീവ് പോയിന്റുകൾ കണ്ടെത്തിയാൽ സംഗതി കുഴങ്ങിയില്ലേ? ഇത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് ഇത് കുറ്റമറ്റ രൂപത്തിൽ വരണം. വലം ഈ ഖുർആനിൽ വക്രത ഉണ്ടാകാൻ പാടില്ല. ഈ ഖുർആനിൽ മറ്റൊരാൾക്കും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയരുത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഗദ്യരൂപത്തിലാണ് എന്ന് പറയാം, പദ്യരൂപത്തിലാണോ പദ്യരൂപത്തിലാണ് എന്നും പറയാം. ഇത് പൂർണ്ണമായും പദ്യരൂപത്തിൽ തന്നെ അവതരിപ്പിച്ചാൽ നമുക്ക് ആസ്വദിക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് അല്ലേ? ബുർദ പോലെ, ബുർദ ഇന്ന് അങ്ങനെയാണ്. ബുർദ ക്ലാസിക്കായി മാറി. കല്യാണത്തിന്റെ തലേനാൾ പെട്ടിപ്പാട്ടും പേക്കൂത്തും ഉണ്ടാകുന്ന ഒരു കാലത്ത് അത് പോയി. ഇന്ന് കല്യാണ പന്തലുകളിൽ നബിയുടെ മധുരമാണ്, അൽഹംദുലില്ലാ. ഈ ബുർദയുടെ സംഗീതാത്മക പോലെ, ആത്മകഥ പോലെ പരിശുദ്ധ ഖുർആനും ഒരു പദ്യരൂപത്തിലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ അത് പറ്റില്ല. വമാ അല്ലംനാഉ ശിഅറ വമാ യംബഗീ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. കവിത എന്ന് പറഞ്ഞാൽ അത് ചില തോന്നലുകളാണ്. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ വശ്വറാഉ യത്തബിഹുമുൽ ഗാവൂൻ. കവികൾ, കവിത എഴുതുന്നവർ അവരെ പിന്തുടർന്ന് അവരോടൊപ്പം നടക്കുന്ന കുറെ ആളുകൾ ഉണ്ട്. കവിതകളുടെ സ്വഭാവം എന്താണ്? കവിതകൾ എഴുതുന്നവർ പലപ്പോഴും ലഹരി മരുന്ന് കഴിച്ചാണ് കവിതകൾ എഴുതാൻ തുനിയുന്നത്. അപ്പോഴേ അവർക്ക് ശരിക്ക് ഒഴുക്ക് കിട്ടൂ എന്നാണ് പറയപ്പെടുന്നത്. അവര് മലകളിലൂടെ, പർവ്വത പ്രാന്തങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് നടക്കുകയും ചെയ്യാത്തത് പറയുകയും പറയാൻ പാടില്ലാത്തത് എഴുതുകയും ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന അർത്ഥത്തിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ആളുകളാണ്. അത്തരം കുറേ കവിതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലുള്ളത്. അങ്ങനെ കവിത എഴുതുന്നവരിൽപ്പെട്ട ആളാണ് ഇമ്രുൽ ഖൈസ്, ലബീദ്. ഇങ്ങനെ എത്രയെത്ര സാഹിത്യകാരന്മാർ ധാരാളം കവിതകൾ എഴുതി. ആ കവിതകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അങ്ങാടികളിലൂടെ കള്ളും കുടിച്ച് കൂത്താടി നടക്കുകയായിരുന്നു അറേബ്യയിൽ ആ കാലഘട്ടത്തിൽ നിരവധി ചെറുപ്പക്കാർ. സുബ്ഹാനല്ലാഹ്. ആ ഒരവസ്ഥ വീണ്ടും നമ്മുടെ നാടുകളിലൊക്കെ തിരിച്ചു വരണമെന്ന് വാശി പിടിച്ച് കവിതകളിലൂടെ, സിനിമ ഈരടികളിലൂടെ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും ആകർഷിച്ച് വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ നന്നായി നടക്കുന്നുണ്ട്. നമ്മളത് ബോധവാന്മാരാകണമെന്ന് സാന്ദർഭികമായി പറയട്ടെ. ആ കാലഘട്ടത്തിൽ കവിതകളിലൂടെ ജനങ്ങളെ പൂർണ്ണമായി കീഴടക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ അതേ കവിതയിൽ തന്നെ ഖുർആൻ അവതരിക്കുകയാണ് എങ്കിൽ രണ്ടും കവിതകൾ എന്ന അർത്ഥത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയാതെ പോവുകയും മോശമായ കവിതകളെ വിമർശിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പദ്യരൂപത്തിലുള്ള വേദഗ്രന്ഥം നൽകിയില്ല, ഗദ്യരൂപത്തിൽ നൽകി. പക്ഷേ ഗദ്യരൂപത്തിലായാൽ ചെറിയൊരു മടുപ്പ് അതിന് വരുമല്ലോ. ആ മടുപ്പ് ഒഴിവാക്കാൻ അല്ലാഹു ഹക്കീമായ റബ്ബ് എന്ത് ചെയ്തു? പദ്യം പോലെ ആസ്വദിക്കാവുന്ന രൂപത്തിൽ ഖുർആന്റെ അവതരണം ഖേമമാക്കി. സൂറത്തുർ റഹ്മാൻ എടുത്തു നോക്കൂ.
അതിന്റെ ഭംഗി എത്രയാണ്? സൂറത്തുർ റഹ്മാൻ, ആ സൂറത്തുർ റഹ്മാൻ, അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന ആ അർറഹ്മാനു അധ്യായത്തിൽ 31 തവണ ആവർത്തിച്ച ഒരു വാക്കുണ്ട്. ഒരു പ്രബന്ധം എഴുതുമ്പോൾ ആ പ്രബന്ധത്തിൽ ആവർത്തനങ്ങൾ ഉണ്ടാവാറില്ല, ഗദ്യങ്ങളിൽ ആവർത്തനങ്ങൾ ഉണ്ടാകാറില്ല, ഗദ്യങ്ങളിൽ ആവർത്തനം ഉണ്ടാവില്ല. വിഷയം അങ്ങനെ പറഞ്ഞു പോകലാണ്. പദ്യങ്ങളുടെ സ്വഭാവമാകട്ടെ, ആദ്യം പാടിയ വരി ഇടയ്ക്കിടെ പിന്നെ ഇങ്ങനെ കയറി വരും. ആദ്യത്തെ രണ്ട് വരി, പിന്നെ നാല് വരി കഴിഞ്ഞാൽ രണ്ട് വരി വരും, പിന്നെ ഒരു നാല് വരി, പിന്നെ ആദ്യത്തെ ആ ആവർത്തനം രണ്ട് വരി ഇങ്ങനെ വരുന്നത് കാണാം. ഇതാണ് പദ്യത്തിന്റെ ശൈലി. ഇതേ ശൈലി അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ, സ്വർഗത്തിന്റെ ചർച്ച, നരകത്തെ പറ്റിയുള്ള ചർച്ച, മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവൻ ബന്ധപ്പെടുന്ന സകല കാര്യങ്ങളും പ്രതിപാദിക്കുന്നതിന് ഇടയിൽ 31 തവണ ഈ വരി ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് കേൾക്കുന്ന മനുഷ്യൻ ആലോചിക്കുകയാണ്, അല്ലാ ഇത് ഗദ്യമല്ല, ഇത് പദ്യവും അല്ല, ഇത് ഗദ്യപദ്യ സമ്മിശ്രമാണ്. ഈ ഖുർആനുമായി ബന്ധപ്പെടുന്നവന് പിന്നെ ഒരു പദ്യത്തിന്റെ ആവശ്യമില്ല. ഉഖബത്ത് ബിനു ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ ശ്രദ്ധിക്കൂ. ഉഖബത്ത് ബിനു ആമിർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഉഖബത്ത് ബിനു ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹു നടക്കുന്നു, നബി വാഹനപ്പുറത്താണ്. കുറെ നടന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഉഖബത്തിനോട് പറയുന്നു, ഉഖബ ഇനി നീ വാഹനപ്പുറത്ത് കയറണം, ഞാൻ നടക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബത്തിനോട് പറഞ്ഞപ്പോൾ ഉഖബത്തിന്റെ മറുപടി, ഞാൻ വാഹനപ്പുറത്ത് കയറുകയും നിങ്ങൾ നടക്കുകയും ചെയ്താൽ അത് സൂഉൽ അദബാണ്, അദബുകേടാണ്, അതുകൊണ്ട് നബിയെ നിങ്ങൾ വാഹനപ്പുറത്ത് തന്നെ ഇരുന്നോ, ഞാനീ വാഹനത്തിൻ്റെ ജീനിയും പിടിച്ച്, ഞാനിതിൻ്റെ കടിഞ്ഞാണ് പിടിച്ച്, ഞാനീ കുതിരയെ ഓടിച്ചു കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്നെപ്പോലെ മാംസവും എന്നെപ്പോലെ രക്തവും എന്നെപ്പോലെ വികാരവുമുള്ള ഉഖബ നീ നടക്കുകയും ഞാൻ വാഹനത്തിൽ സ്ഥിരമായി സഞ്ചരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അവസാനം ഉഖബത്ത് ബിനു ആമിർ വാഹനപ്പുറത്ത് മനമില്ലാ മനസ്സോടെ കയറുന്നു. റസൂലുള്ളാഹി ആ വാഹനവും തെളിച്ചു നടക്കുന്നു. അങ്ങനെ അന്ന് മുതൽ ഉഖബത്ത് ബിനു ആമിറുൽ ജുഹനിയുടെ മനസ്സിന്റെ ഉള്ളിൽ സ്വന്തം പിതാവിനേക്കാൾ, മാതാവിനേക്കാൾ, ലോകത്തുള്ള എല്ലാവരെയും കാൾ ഉഖബത്ത് ബിനു ആമിറുൽ ജുഹനിയുടെ മനസ്സിൽ നബി നിറഞ്ഞു നിൽക്കുകയാണ്. ആ നബിയെ വിട്ടൊരു പരിപാടിയില്ല. കുറച്ച് പാട്ടുപാടുന്ന ആളായിരുന്നു. സ്വന്തം മക്കളാണെങ്കിൽ അവരും കവിതയോട് വലിയ താല്പര്യമുള്ളവരാണ്. ചില കുടുംബങ്ങളിലുള്ള കുട്ടികൾ പാട്ട് വല്ലാതെ താല്പര്യമുള്ളവരാണ്. മോയിൻകുട്ടി വൈദ്യരുടെ നാടായതുകൊണ്ട് ഈ സദസ്സിലും പരിസരത്തുമൊക്കെ പാട്ടിന്റെ ചെറിയ മണങ്ങൾ ബാക്കി നിൽക്കുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. കാരണം നമ്മൾ ജീവിച്ച ദ്രാവിഡ ആര്യ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗങ്ങളിൽ, തമിഴ്നാട് കേരളം ഉൾപ്പെടുന്ന ഈ ബെൽറ്റിൽ പാട്ടിന് നല്ല സ്വാധീനമാണ്. പാട്ടിനോട് സ്വാധീനം കൂടിക്കൂടി അത് ഭരണമേഖലയെ പോലും ബാധിക്കുന്ന പ്രദേശമാണ് തമിഴ്നാട്. ആ രോഗം അത്ര കേരളത്തിൽ ബാധിച്ചിട്ടില്ലെങ്കിലും. അപ്പൊ എന്നതുപോലെ ഉഖബത്ത് ബിനു ആമിറിന്റെ കുടുംബം പാട്ടുപാടിയാൽ നല്ല ഭംഗിയുള്ള കുടുംബമാണ്. അവർ പാടിയ ആരും കേട്ടു നിന്ന് പോകും. മദ്രസയിലും സ്കൂളിലും പഠിക്കുന്ന കാലത്ത് സ്റ്റേജിൽ കയറി ഒരു പാട്ടുപാടിയപ്പോൾ ആ പാട്ടിന് സംസ്ഥാന തലത്തിൽ വലിയ അംഗീകാരം ലഭിച്ചു. ആ പാട്ട് പാടിയ കുട്ടിയെ പിന്നീട് പലരും വിളിച്ചു അവരുടെ സ്റ്റേജിൽ പാടാൻ. കുട്ടി ഒന്ന് രണ്ട് സ്റ്റേജിൽ പോയപ്പോൾ അത് സിനിമയുടെ പാട്ടുകളായിരുന്നു. ആ കുട്ടിയെ ബാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരിക്കലും നീ അതിന് പോകരുത്, നിനക്ക് പറ്റിയ പാട്ട് വേറെയുണ്ട്. അവനെ ആസ്വദിപ്പിക്കുന്ന, അവനെ സന്തോഷിപ്പിക്കുന്ന, ആകർഷിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് അവനെ പറഞ്ഞു വിട്ടു. അതാണ്
ഖുർആനും സയൻസും ഒരേ സമയത്ത് പഠിക്കാൻ സൗകര്യമുള്ള ദഅവാ കോളേജുകൾ. ആ കോളേജിലേക്ക് ആ കുട്ടിയെ പറഞ്ഞയച്ചു. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ കുട്ടി കവിതയുടെയും പാട്ടിന്റെയും ലഹരി മറന്ന് ഖുർആന്റെ ലഹരിയിലാണ്. അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് ഖുർആന്റെ ലഹരി നൽകട്ടെ. ഖുർആനോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമ്മുടെ കൽബിലേറ്റി തരട്ടെ. ഉഖബത്തു ബിൻ ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ മരിക്കുന്ന സമയത്ത് കുട്ടികളോട് വസിയത്ത് ചെയ്യണം. മരിക്കുന്ന സമയത്ത് സ്വത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, നല്ല ഉപദേശങ്ങൾ മരിക്കുമ്പോൾ ചെയ്യാൻ കഴിയണം. രോഗാവസ്ഥയിൽ മരണത്തെപ്പറ്റിയുള്ള ഭയം ഉണ്ടാവണം. പെട്ടെന്ന് മരിക്കൽ നമുക്കൊക്കെ നഷ്ടമാണ്. കുറച്ച് രോഗമായി കിടന്ന് ആ രോഗമുള്ള സമയത്ത് പശ്ചാത്തപിക്കാൻ സന്ദർഭം ലഭിക്കുകയും ആ ഘട്ടത്തിൽ മക്കളെ വിളിച്ച് നല്ല ഉപദേശം നൽകുകയും ചെയ്താൽ വലിയ ഭാഗ്യമാണ്. ഇത് ഹദറ യാഖൂബൽ മൗത്ത്, ഇത് കാലലി ബനി മാ തഅബുദുന മിൻ ബഅദി. യാഖൂബ് നബി അലൈഹി സ്വലാം വഫാത്തായ സമയത്ത്, വഫാത്താകുന്നതിന് മുൻപ് മക്കളെ വിളിച്ച് ഉപദേശിച്ചതായി ഖുർആൻ പറയുന്നു. ഉഖബത്ത് ഇബ്നു ആമിർ ആ മാതൃക സ്വീകരിച്ചു, മക്കളെ വിളിച്ചു, കുട്ടികളെ ഞാൻ പോവുകയാണ്, ഞാൻ പോകുമ്പോൾ മൂന്ന് ഉപദേശമാണ് നിങ്ങളോട് എനിക്ക് തരാനുള്ളത്, മൂന്ന് ഉപദേശം. അത് ഒന്നാമത്തേത്, എൻ്റെ കുട്ടികളായ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങളെ ബാപ്പയായ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്നു. ആ നബിയോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ആ നബിയോടുള്ള മഹബത്ത് മാത്രമാണ് മക്കളെ. പണം ഇല്ല, സമ്പത്ത് കൂടുതലില്ല, എൻ്റെ കയ്യിലുള്ള കൈ മുതൽ ഹബീബിനോടുള്ള മഹബത്ത് മാത്രമാണ്, അതല്ലാതെ ഒന്നും എൻ്റെ കയ്യിലില്ല. കണ്ടതെല്ലാം കൊണ്ടാൽ കൊണ്ടതെല്ലാം കടമാണ് എന്ന മലയാളത്തിലെ ആ പഴയ ശൈലി പോലും നമ്മൾ മറന്നുപോയി. എത്രയുണ്ട് ഓരോരുത്തർക്കും കടം, ഭാര്യ ഇടക്കിടെ ചോദിക്കാറുണ്ട് അത് ക്ലിയറാക്കണ്ടേന്ന്. നമ്മളെ മറുപടി, അതിനൊക്കെ സമയത്രണ്ട് എന്ന് കേട്ടാൽ തോന്നും ആരോടാ ഗ്യാരണ്ടി പേപ്പർ എഴുതി വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന്. 50 rupees സ്റ്റാമ്പ് പേപ്പർ വാങ്ങി, അതിൽ ആരോടെ എഗ്രിമെന്റ് പ്രകാരം മരിക്കൂല എന്നുള്ള വല്ല ഗ്യാരണ്ടി ആരോ കയ്യിലുണ്ടോ? ഭാര്യ വിനയം ചോദിക്കും അത് ക്ലിയറാക്കണ്ടേന്ന്. അങ്ങനെ ക്ലിയറാക്കാതെ കിടക്കുകയാണ്. ഉഖബത്ത് ഇബ്നു ആമിറുൽ ജുഹനി പറയുന്നു, മക്കളെ നിങ്ങൾ കടമാക്കരുത്, ഒരു കടവും നിങ്ങൾ വരുത്തരുത്. നിങ്ങളെ ബാപ്പയായ ഞാൻ ഒരു കടവും വരുത്താതെയാണ് ലോകത്തോട് വിട പറയുന്നത്. പെരുന്നാൾ വന്നാൽ പുതിയ വസ്ത്രം വേണ്ടേ? പുതിയ കുപ്പായം വേണ്ടേ? അതടുപ്പിക്കാനുള്ള പൈസ എവിടെ? നിങ്ങളെ മനസ്സിൽ ബേജാറുണ്ടല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ജീവിതകാലത്ത് എൻ്റെ രോഗാവസ്ഥയിൽ ഞാൻ പുതച്ച കമ്പിളിയുടെ ഒരു പുതപ്പുണ്ട്. ആ പുതപ്പ് എടുത്ത് നിങ്ങൾ തയ്യൽക്കാരനെ സമീപിക്കുക. തയ്യൽക്കാരൻ ആ കമ്പിളിപ്പുതപ്പ് നിങ്ങൾക്ക് കുപ്പായമാക്കി അടിച്ചു തരും, അത് ഇടുക. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ കടം വാങ്ങരുത്. പണത്തിനനുസരിച്ചുള്ള ജീവിതക്രമമാണ് മനുഷ്യൻ രൂപപ്പെടുത്തേണ്ടത്. ഉഖബത്ത് ഇബ്നു ആമിർ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത് ഉഖബത്ത് ഇബ്നു ആമിർ മകനോട് പറയുന്നു, മക്കളോട് പറയുന്നു, നിങ്ങൾ പാട്ട് പാടിയാൽ വളരെ നന്നാകുന്ന മക്കളാണെന്ന് എനിക്കറിയാം, എന്നാൽ എല്ലാ പാട്ടുകളേക്കാൾ വലിയ, എല്ലാ മനുഷ്യനെയും ആകർഷിക്കുന്ന വലിയൊരു വേദഗ്രന്ഥമുണ്ട് മക്കളെ. ആ ഗ്രന്ഥത്തെ നിങ്ങൾ കൈവിട്ട് കളയരുത്. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പെട്ടി തുറന്നു. മരണസമയത്ത് ആ പെട്ടി തുറക്കുകയാണ്. നമുക്കൊരു പെട്ടി വേണം നമ്മൾ മരിക്കുമ്പോൾ. ആ പെട്ടി തുറന്ന് മക്കൾക്ക് സമ്മാനം കൊടുക്കണം. ആ പെട്ടിയിൽ നിന്ന് ഉഖബത്ത് ഇബ്നു ആമിർ ഉയർത്തി കാണിച്ചു കൊടുക്കുന്നു, ഇത് മുസ്ഹഫാണ്, എൻ്റെ കൈകൊണ്ട് ഞാൻ എഴുതിയ മുസ്ഹഫ്. പരിശുദ്ധ ഖുർആന്റെ പ്രിന്റഡ് കോപ്പികളില്ലാത്ത കാലഘട്ടം, ടെക്നോളജിയും ശാസ്ത്രവും വികസിച്ചിട്ടില്ലാത്ത ആ കാലത്ത് ഓരോ മുസ്ലിം കുടുംബവും പരിശുദ്ധ ഖുർആൻ അവരെഴുതി വെക്കലാണ് പതിവ്. ചില ആളുകൾ എല്ലിൽ എഴുതും, വേറെ ചില ആളുകൾ തോലിൽ എഴുതും. ഉഖബത്ത് ഇബ്നു ആമിർ തോലിൽ എഴുതി. ആ എഴുതിയ വേദഗ്രന്ഥത്തിന്റെ കോപ്പി ഉഖബത്ത് ഇബ്നു ആമിറുൽ ജുഹനി അതാ നൽകുന്നു. അത് മക്കൾ ഏറ്റുവാങ്ങുന്നു. രണ്ട് ഉപദേശം നൽകിയതിനു ശേഷം ഉഖബത്ത് ഇബ്നു ആമിർ പറയുന്നു, മൂന്നാമതൊരു ഉപദേശം കൂടി ഞാൻ പറയട്ടെ. അത് മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ നബിയുടെ തിരുവചനങ്ങൾ നിങ്ങൾ ലോകമെങ്ങും വ്യാപിപ്പിക്കണം, അത് പ്രചരിപ്പിക്കണം. ഹദീസുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കാരണം ഖുർആൻ കൊണ്ട് മാത്രം ഇസ്ലാം പൂർത്തിയാവുകയില്ല. ഖുർആൻ അതിൻ്റെ തലവാചകമാണ്. ആ ഖുർആൻ പൂർത്തിയാകണമെങ്കിൽ സുന്നത്ത് വേണം. തറഖ്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി
ഖുർആൻ പ്രഭാഷണത്തിന്റെ കാലഘട്ടങ്ങളാണ്. എവിടെ നോക്കിയാലും ഖുർആൻ പ്രഭാഷണമാണ്. ആ ഖുർആൻ പ്രഭാഷണം കേൾക്കാൻ നമ്മളൊക്കെ പോകുന്നു. സുന്നത്ത് പ്രഭാഷണം എന്ന് എവിടെയും നാം നോട്ടീസ് കാണുന്നുമില്ല. ഇത് ഖുർആൻ പ്രഭാഷണമല്ല. നമ്മുടെ ഈ പരിപാടി ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇമാമുകളുടെ പ്രബലമായ അഭിപ്രായങ്ങളുടെയും വെളിച്ചത്തിലുള്ള ക്ലാസ്സാണ് ഖുർആൻ ക്ലാസ്. ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും കൂടിയുള്ള ക്ലാസ്സാണ്. സുന്നത്ത് വിട്ടുകൊണ്ട് ഖുർആന്റെ പിന്നാലെ പോയാൽ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ഉഖബത്ത് ഇബ്നു ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹു അതുകൂടി ചേർത്തി വെച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മക്കൾ അതുകൊണ്ട് നന്നായി. ഞാൻ പറഞ്ഞു വരുന്നത് ഗദ്യ പദ്യ സമ്മിശ്ര ഭാവങ്ങളോടെ അവതരിച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് വായിച്ചാൽ മടുക്കുകയില്ല. പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു സവിശേഷത ഞാൻ പറയട്ടെ. ഖുർആനുമായി ബന്ധപ്പെട്ട കാലം ഖുർആനിനെ എന്തുകൊണ്ടാണ് തേടുന്നത്? കാലം എന്തുകൊണ്ടാണ് ഖുർആനെ വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകം ഖുർആന്റെ പിന്നാലെ കൂടുന്നത് എന്നതിൻ്റെ മറുപടി നാം അന്വേഷിക്കുമ്പോൾ ഖുർആന്റെ മറ്റൊരു പ്രത്യേകതയാണ് വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം. അത് ചിന്തിക്കുവാൻ ശേഷിയുള്ള ആളുകളെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എല്ലാവർക്കും ചിന്തിക്കുവാനും ഗവേഷണം നടത്തുവാനും കഴിവുണ്ടോ? ചില ഗവേഷണങ്ങളും ചില ചിന്തകളുമെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തമാശ തോന്നുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശി ഡോക്ടർ സുബൈർ എന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹം പക്ഷികളെ പറ്റിയുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠനം കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ ഗവേഷണം പൂർത്തിയാക്കാൻ അദ്ദേഹം ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്. പക്ഷികളെ പറ്റിയുള്ള പഠനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് താല്പര്യം ജനിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര ആളുകൾക്ക് ഈ പ്രകൃതിയിൽ കാണുന്ന പറവകളെയോ ജീവികളെയോ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്? ഉറപ്പാണ്. പക്ഷികളെ പറ്റി പഠിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ ഒരു സഹോദരൻ ചെലവഴിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മിതമായ ഭാഷയിൽ പറയും, അയാൾക്കൊന്നും സുഖമല്ല. നമ്മൾ സാധാരണ പറയും അയാൾക്ക് തീരെ സുഖമല്ല. കഴിഞ്ഞ ആഴ്ച എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നമ്മുടെ ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരനെ കണ്ടു. നല്ല നല്ല പഠനങ്ങൾ നടത്തി വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് നമുക്ക് വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ്. ഇസ്ലാമിനെ ആധുനിക ലോകത്ത് പ്രചരിപ്പിക്കുവാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ധാരാളം നമുക്ക് ആവശ്യമുണ്ട്. ആ സഹോദരൻ ഗവേഷണം നടത്തുന്ന വിഷയം മത്സ്യം എന്നതാണ്, മത്സ്യത്തെപ്പറ്റി ഗവേഷണം. ഞാൻ അദ്ദേഹത്തോട് വളരെ കൗതുകത്തോടുകൂടി ചോദിച്ചു, കേരളത്തിൽ എത്രയിനം മത്സ്യങ്ങളുണ്ട്? അദ്ദേഹം മറുപടി പറയുന്നു, 200-ൽ അധികം മത്സ്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന്. ആ മത്സ്യങ്ങളുടെ പട്ടിക ഒന്ന് കാണിച്ചു തരാമോ എന്ന് ഞാൻ ചോദിച്ചു. എല്ലാം ഇംഗ്ലീഷിലുള്ള പേരുകളാണ്. മത്തി, ഐല തുടങ്ങി ഒരു 5-10 എണ്ണമേ നമുക്കറിയുന്നതുള്ളൂ. ബാക്കി 240 നമ്മുടെ കടൽ തീരത്ത്, നമ്മളെ സമീപത്തുള്ള കടലിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷേ അതിനെപ്പറ്റി നമ്മളാരും ചിന്തിക്കാറില്ല. നമുക്കാവശ്യമായ ആഗോലയും മയക്കൂറയും ഉണ്ടോ എന്ന് ചോദിക്കും. അതില്ലെങ്കിൽ നമ്മൾ അയാളോട് പറയും, പിന്നെ എന്തിനാ നിങ്ങൾ ഈ പണിക്ക് നിൽക്കുന്നത്? നമ്മളെ ചർച്ച കഴിഞ്ഞു. അതേ സമയത്ത് ഈ പ്രകൃതിയിൽ കാണുന്ന ഈ വസ്തുക്കളെ പറ്റിയൊക്കെ ചർച്ച വേണ്ടേ? വേണം. ആർക്ക്? ചിന്തിക്കുന്ന ആളുകൾക്ക്. ഇതെല്ലാം പഠന വിഷയങ്ങളാണ്, പഠന വിഷയങ്ങളാണ്, എല്ലാം പഠന വിഷയമാണ്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള, ചിന്തിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ താല്പര്യമുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്. അവർക്കാവശ്യമായ പ്രചോദനം പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി ഉണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യഅഖിലൂൻ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിന്നുഹാ. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? ചിന്തിച്ച് ഗവേഷണം നടത്തി വളരണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ്, ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ താല്പര്യമുണ്ടോ, വന്നോളൂ. ഏതോ കാലഘട്ടത്തിൽ അവതരിച്ച ഒരു വേദഗ്രന്ഥം മനുഷ്യന്റെ ആധുനിക പ്രശ്നങ്ങൾ പഠിക്കാൻ താല്പര്യം നൽകുന്നില്ല എങ്കിൽ അതൊരു കുറ്റമായി ആളുകൾ പറഞ്ഞേക്കുമല്ലോ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ
ഒരു വക്രതയോ ഒരു ന്യൂനതയോ ചിന്തകന്മാർക്ക് ആ ഖുർആനിൽ കാണാൻ പാടുള്ളതല്ല. അപ്പൊ അവർക്ക് സന്തോഷമായി.